ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ കർവ് ഷേപ്ഡ് നമ്മുടെ കുക്കറിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് കേട്ടോ. 3 ലിറ്റർ ആണ് വരുന്നത്. ഇതിന് ഔട്ടർ ലിഡാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ്. ഇൻഡക്ഷനിലും നമുക്ക് ഗ്യാസ് സ്റ്റൗവിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സിൽവർ കളറാണ് കേട്ടോ. ഗ്ലോസി ഫിനിഷാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽസ് ഒന്നും ചൂടാവാത്ത ടൈപ്പ് ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇതാ ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. നമുക്കൊരു 3-4 മെമ്പേഴ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇത്രയും ഒരു കുക്കറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഈ ഒരു വലിപ്പത്തിൽ തന്നെ ആവശ്യമുള്ളൂ. 3 ലിറ്ററിൻ്റെ ആണ്. ഞാൻ മുന്നേ ഞാൻ ബട്ടർഫ്ലൈയുടെ തന്നെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രസ്റ്റീജിൻ്റെയും ബട്ടർഫ്ലൈയുടെയും രണ്ട് കുക്കറിൻ്റെയും ഞാൻ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മുന്നേ ഞാൻ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക്, അതിൻ്റെ തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ രണ്ട് കുക്കറിലും എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്യാസ്കറ്റ് ഇതാ ഇങ്ങനെ ഒരു കളറിലാണ് കേട്ടോ വരുന്നത്. ബ്ലാക്ക് കളറല്ല, സാധാരണ നമ്മൾ നോർമലി കണ്ടുവരുന്ന രീതിയിലല്ല, ഇങ്ങനെ ഒരു കളറിലാണ് ഇത് വരാറ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് എന്താ പറയുക, ഫുഡ് ഗ്രേഡ് റബ്ബർ ഗ്യാസ്കറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് ചെയ്യും എന്നൊരു ഗുണമുണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഫ്രൈ ചെയ്യണമെങ്കിലും ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു കടായി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും അങ്ങനെ ഫ്രൈ ചെയ്യാം. അതിൻ്റെ ശേഷം നമുക്ക് അതിൽ തന്നെ കറി വെക്കുകയും ചെയ്യാം. ഒരു 3-4-5 വരെയും ആൾക്കാർക്ക് ഇതിൽ തന്നെ കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരു കറിയാണെങ്കിലും നല്ല അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വേറെ ഞാൻ പ്രസ്റ്റീജിൻ്റെയൊക്കെ കുക്കറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3-3.5 ലിറ്ററിൻ്റെ വലിപ്പം എപ്പോഴും ബട്ടർഫ്ലൈക്ക് കിട്ടില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഓരോരോ കമ്പനിയുടെ ഓരോരോ വ്യത്യാസങ്ങളായിരിക്കും. പക്ഷേ ഇത് 1.5 വർഷമായിട്ടോ ഞാൻ യൂസ് ചെയ്യുന്നു ഈ ഒരു കുക്കറ്. പക്ഷേ ഇതുവരെ അങ്ങനെ അതിന് പ്രശ്നങ്ങളോ ഗ്യാസ്കറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു കുക്കറായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഔട്ടർ ലിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഞാൻ വേറെ എല്ലാ കുക്കറിൻ്റെയൊക്കെ റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ഇതുകൊണ്ടൊരു ദോഷങ്ങളൊന്നും ഇപ്പം വരെ എനിക്ക് അതിനങ്ങനെ അത്ര ലിമിറ്റേഷൻസ് ഒന്നും തോന്നിയിട്ടില്ല. നല്ലൊരു കുക്കറാണ്, നല്ല അങ്ങനെ പുറത്തോട്ട് പോവുക കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏത് കുക്കറാണെങ്കിലും നമ്മൾ വെക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ എന്ത് കാര്യങ്ങളും കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും പുറത്തോട്ട് പോവില്ല. പക്ഷേ നമ്മൾ ഇതിൽ കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ അതിൽ കൊള്ളിക്കാൻ നോക്കുമ്പോഴാണ് ഇതിന്ന് കൂടുതലായിട്ട് നമുക്കത് പുറത്തോട്ട് പോവുക, അതല്ലെങ്കിൽ കറികൾ തിളച്ച് പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു കുക്കറിൻ്റെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു മാറ്റം വേണം, നിങ്ങൾക്കൊരു അലുമിനിയം കുക്കറിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഈ ഒരു കുക്കർ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഇന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ അലുമിനിയം കുക്കർ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് പ്രശ്നങ്ങൾ വരുമോ അങ്ങനത്തെ ഒരു പേടി കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു കുക്കറാണെങ്കിൽ. അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, അതേപോലെ നല്ലൊരു നമുക്ക് കാണാനും നല്ലൊരു വൃത്തിയായിരിക്കും. നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും ഒരു നല്ലൊരു വൃത്തിയായിരിക്കും പഴയ കുക്കറുകളെ അപേക്ഷിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ലൊരു കുക്കറാണ് ഈ ബട്ടർഫ്ലൈയുടെ ഈ ഒരു മോഡൽ കുക്കർ കേട്ടോ. ഇതിൻ്റെ ഔട്ടർ ലിഡാണെന്ന് പറഞ്ഞല്ലോ, അത് സാധാ പോലെ തന്നെയാണ്. അത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അടയ്ക്കാനും ഒക്കെ എളുപ്പം തന്നെയാണ് കേട്ടോ. അതിലൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു കുക്കറായിട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞത്. അപ്പോൾ മറ്റേ ഞാൻ ഇതിന് മുന്നേ കാണിച്ച ബട്ടർഫ്ലൈയുടെ തന്നെ ആ കുക്കർ 3 ലിറ്ററിൻ്റെ കുക്കറായിരുന്നു. അപ്പോൾ അത് ഫ്ലാറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് കർവ് ഷേപ്ഡ് ആണ്. ഇത് വേറൊരു മോഡലാണ് വരുന്നത്. ഇത് ഇത്തിരി ഇങ്ങനെ ഒരു നമുക്കിങ്ങനെ വട്ടം കുറവാണ്, പക്ഷേ ഹൈറ്റ് ഇത്തിരി കൂടുതൽ മാതിരിയാണ്. അപ്പോൾ രണ്ടിനും രണ്ടിൻ്റേതായ ഗുണങ്ങളും നല്ലൊരു ഗുണമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഫ്രൈ ചെയ്യാനാണെങ്കിലും ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. വീണ്ടും ബൈ.